ഞാഞ്ഞൊഴുകി ദൈവസ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ സ്നേഹ സാഗരമാ ഒഴുകി ഒഴുകി അടിയനിൽ പെരുകേണമേ സ്നേഹ സാഗരമാ സ്നേഹമാന്നേ വമേ നീ എന്നിൽ അനുദിനവും വളരേണമേ ഞാനോ കുറയേണമേ അനുദിനവും വളരേണമേ ഞാനോ കുറയേണമേ ഹല്ലേലൂയ ഈ നല്ല പകലിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിനുള്ള വന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടും ടിവിയിലൂടെ നിങ്ങളെ കാണുന്നതിന് സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ കസ്തതയും ക്രൂശിലെ മരണത്തെയും കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കേട്ടുകൊണ്ടിരുന്നത്. സ്തോത്രം. ഇന്നും അതിനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾക്ക് നാം ചിന്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ക്രൂശിലൂടെ നടന്ന പ്രധാനപ്പെട്ട ചില കൈമാറ്റങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് പകൽ ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. ക്രൂശിലെ യേശു ക്രിസ്തുവിന്റെ കസ്തതയിലൂടെ നമുക്ക് എന്ത് ലാഭമാണ് ഉണ്ടായത്? നമ്മളെന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? സ്തോത്രം. ക്രൂശിൽ കർത്താവ് സഹിച്ച കസ്തതയിലൂടെ, വേദനയിലൂടെ, തന്റെ മരണത്തിലൂടെ നമുക്ക് ലഭിച്ച അല്ലെങ്കിൽ നമ്മിലേക്ക് കൈമാറ്റപ്പെട്ട ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക വിടുതലുകളെ കുറിച്ചാണ് ഇന്ന് നാം ശ്രമിക്കാൻ പോകുന്നത്. സ്തോത്രം. ഒന്നാമതായിട്ട് ആമേ. സ്തോത്രം. യേശു ക്രിസ്തു ക്രൂശിൽ സഹിച്ച വേദനയിലൂടെ, കസ്തതയിലൂടെ നമുക്ക് ലഭിച്ച കൈമാറ്റം നമുക്ക് കേൾക്കാം. യെശയ്യാ പ്രവചനം 53:3. സ്തോത്രം. ഇപ്പോൾ വായിച്ച് കേൾക്കാം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത് നമ്മുടെ പാപക്ഷമയ്ക്കു വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ അടിപ്പണിതികൾ സഹിച്ചു, അടിയേറ്റു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. ഹല്ലേലൂയ. സ്തോത്രം. 4:5 കൂടെ വായിക്കും. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു എന്നാണ് നമ്മുടെ വായിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അതെ, നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ ആമേൻ തകർക്കപ്പെടുകയും അടിയേൽക്കുകയും ചെയ്തു. സ്തോത്രം. റോമാലേഖനം 8:5 നാം സ്തോത്രം കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതാണ്. തന്റെ ജഡത്തിൽ താൻ ശിക്ഷിക്കപ്പെട്ടു. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ യേശു ക്രിസ്തു തന്റെ ജഡത്തിൽ ഏറ്റെടുക്കുവാൻ ഇടയായി തീർന്നു. ഒരു വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 1:7. എഫേസ്യ ലേഖനം 1:7. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. യേശു ക്രിസ്തുവിൽ നമുക്ക് തന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രൂശിൽ സഹിച്ച കസ്തതയിലൂടെ സ്തോത്രം നമുക്ക് സ്തോത്രം പാപക്ഷമ ലഭിക്കുന്നു, പാപത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പാപക്ഷമ ലഭിപ്പാൻ ക്രൂശിൽ കർത്താവ് അതെ തകർക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നമ്മെ നീതീകരിപ്പാൻ പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. 2 കൊരിന്ത്യലേഖനം 5:2
21-ാമത്തെ വാക്യം നമുക്ക് കേൾക്കാം. അവനിൽ ദൈവത്തിന് നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. 5:21. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും സ്തോത്രം പാപമറിയാത്തവനാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ജന്മനാ ജനന നിമിത്തവും കർമ്മം കൊണ്ടും പാപികളായി തീർന്ന നമ്മെ നീതീകരിപ്പാൻ, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപത്തെ അറിയാത്ത പാപം ചെയ്തിട്ടില്ലാത്ത നീതിമാനായ പരിശുദ്ധനായ യേശു. ഹല്ലേലൂയ. യേശു നമുക്ക് പകരം പാപമായി തീർന്നു. കാരണം അവൻ നമ്മുടെ പാപത്തെ ഏറ്റെടുത്തു. ഹല്ലേലൂയ. യേശു നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു. സ്തോത്രം. അവൻ നമ്മുടെ പാപത്തെ ഏറ്റെടുത്തത് കൊണ്ട് അവൻ പാപമായി തീർന്നു. ഹല്ലേലൂയ. പാപമറിയാത്ത യേശു സ്തോത്രം ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്, ഗത്സമനയിൽ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ഹല്ലേലൂയ. പാപമറിയാത്ത യേശുവിന് നമ്മുടെ മനുഷ്യന്റെ സകല പാപത്തെയും ഏറ്റെടുക്കുന്നത്, ആ പാപം നിറഞ്ഞ പാനപാത്രം അത് കുടിക്കുന്നത് യേശുവിനെ സംബന്ധിച്ച് ഒരിക്കൽ ഉൾക്കൊള്ളവും കഴിയാത്തൊരു കാര്യമാണ്. ഹല്ലേലൂയ. എന്ന നമ്മുടെ സ്നേഹം നിമിത്തം നീതിമാനായ കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ സകല പാപത്തെയും ഏറ്റെടുക്കുവാൻ, ക്രൂശിൽ അത് ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് ദൈവത്തിന്റെ കോപം കലർന്ന സ്തോത്രം ആ പാനപാത്രം യേശു നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. ആ പാനപാത്രത്തിൽ നിന്നും ആ മട്ടൂറിയ വീഞ്ഞ്, കോപത്തിന്റെ വീഞ്ഞ് യേശു നമുക്ക് വേണ്ടി വലിച്ചു കുടിപ്പാൻ ഇടയായി തീർന്നു. അവൻ പാപമായി തീർന്നു. എന്തിനു വേണ്ടി? യേശുവല്ല വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. നാം നീതീകരിക്കപ്പെടുവാൻ. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിച്ചാട്ടെ. അവൻ തന്റെ പ്രയത്നഫലം കണ്ടു തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെ നീതീകരിക്കും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെ നീതീകരിക്കും. പലരെയും നീതീകരിക്കും. അപ്പൊ നമ്മെ നീതീകരിപ്പാൻ ദൈവത്തിന്റെ മുമ്പിൽ പാപികളായിരുന്ന നമ്മെ ദൈവത്തിന്റെ മുമ്പിൽ നീതിമാന്മാർ എന്ന് സ്തോത്രം നമ്മെ അംഗീകരിക്കേണ്ടതിന്, മുദ്രകുത്തേണ്ടതിന് സ്തോത്രം. ഹല്ലേലൂയ. നീതിമാന്മാരായി നമ്മെ പ്രഖ്യാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി പാപമാക്കി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന നാം ദൈവത്തിന്റെ മുമ്പിൽ നീതിമാന്മാരാണ്. ഹല്ലേലൂയ. നീതിമാന്മാരാണ്. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. 1 പത്രോസിന്റെ 2-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം കൂടി വായിക്കാം. 1 പത്രോസ് 2:24. നാം പാപ സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, നീതി ചെയ്യുന്നവരായി മാറുവാൻ, നീതിമാന്മാരായി മാറുവാൻ, നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ പാപത്തെ വഹിച്ച് നമ്മെ ക്രൂശിൽ ഏറ്റെടുത്തു. അവൻ നമ്മുടെ പാപത്തെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ കയറി എന്ന് വായിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അതെ, യേശു ക്രിസ്തു പാപത്തിന്റെ ശിക്ഷകൾ സഹിച്ചതിലൂടെ നമുക്ക് നീതീകരണം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിന്റെ 4-ഉം 5-ഉം വാക്യം വായിക്കാം. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ണിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്കുള്ള സൗഖ്യം വന്നിരിക്കുന്നു. യേശുക്രിസ്തു അടിയറ്റതിലൂടെ, യേശുക്രിസ്തു കഷ്ടങ്ങൾ സഹിച്ചതിലൂടെ നമുക്കുള്ള ലാഭം എന്താണ്? നമുക്കുള്ള വിടുതൽ
എന്താണ്, അതുമായി നമുക്ക് എന്താണ് ബന്ധമുള്ളത്. ഹല്ലേലൂയ. അതാണ് ഇവിടെ നാം സംസാരിച്ച് കേൾക്കുന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ നമുക്കുള്ള സൗഖ്യം വന്നിരിക്കുന്നു. എന്നും നിങ്ങളുടെ ശരീരത്തിൽ ഏത് രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നു എങ്കിലും ഈ വചനം നിങ്ങൾ ഏറ്റെടുത്താട്ട്, ഈ വചനം ഇവിടെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്. ഇന്ന് പകൽ ആമേ സ്ത്രീ നിങ്ങളെ കേൾപ്പിക്കുന്നത്, ഈ വചനം നിങ്ങൾ ഈ കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കുക, വചനത്താലുള്ള വിടുതലിലെ സൗഖ്യത്തെ സ്വീകരിക്കുക. യേശു ക്രിസ്തുവിന്റെ അടിപ്പിടരുകളുള്ള സൗഖ്യം നമുക്ക് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 16-ും 17-ും വാക്യം കൂടി വായിച്ചു കേൾക്കാം. വൈകുന്നേരം ആയപ്പോൾ പല ഭൂതഗ്രസ്തരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി, വാക്കുകൾ കൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി, സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. യേശുവിന്റെ അടുക്കൽ വന്ന സകല ദീനക്കാർക്കും സൗഖ്യം ലഭിച്ചു. ആമേ. കുറച്ചു പേർക്ക് മാത്രമല്ല, യേശുവിന്റെ അടുക്കൽ വിശ്വാസത്തോട് കൂടെ കടന്നു വന്ന സകല രോഗികളും സൗഖ്യമായ മടങ്ങിപ്പോയത്. ഇന്ന് പകൽ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് രോഗമായാലും യേശുവിനെ സൗഖ്യമാക്കുവാൻ കഴിയും. ഇന്ന് പകൽ പൂർണ്ണമായി വിശ്വസിക്കുക, ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കുക. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു എന്നുള്ള യെശയ്യാപ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകുവാൻ തന്നെ. അതെ, അവൻ നമ്മുടെ സ്തോത്രം വേദനകളെ ഏറ്റെടുത്തു, നമ്മുടെ വ്യാധികളെ ചുമന്നു. ഏത് വ്യാധിക്കും ഏത് രോഗത്തെയും സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. കാരണം യേശു നമ്മുടെ വ്യാധികൾ ഏറ്റെടുത്തു, നമ്മുടെ രോഗങ്ങൾ ഏറ്റെടുത്തു, നമ്മുടെ വേദനകൾ ഏറ്റെടുത്തു. ഹല്ലേലൂയ. യേശുവിന്റെ അടിപ്പണികളാൽ നമുക്കുള്ള സൗഖ്യം വന്നിരിക്കുന്നു. 1 പത്രോസ് 2:24 അതേ വാക്യം കാണുവാൻ കഴിയും. സ്തോത്രം. യേശുവിന്റെ അടിപ്പണികളാൽ നമുക്കുള്ള സൗഖ്യം വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിക്കാം. അതുകൊണ്ട് അവന് മഹാന്മാരോടുകൂടി ഓഹരി കൊടുക്കും, ബലവാന്മാരോട് കൂടി അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിൽ ഒഴുക്കിക്കളയും, അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്കും വേണ്ടി ഇടം നിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യിയാൽ തന്നെ. അതെ, നാം ജീവിക്കേണ്ടതിന് യേശു നമുക്ക് പകരമായി മരിച്ചു. ഹല്ലേലൂയ. തന്റെ പ്രാണനെ ഒഴുക്കിക്കളഞ്ഞു എന്നാണ് അവിടെ നാം വായിച്ചു കേട്ടത്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് പ്രാണനെ ഒഴുക്കിക്കളഞ്ഞത്? ഹല്ലേലൂയ. അത് നാം മനസ്സിലാക്കണമെങ്കിൽ ആമേ പ്രാണൻ നമ്മുടെ ജീവൻ എവിടെയാണെന്ന് ആമേ മനസ്സിലാക്കണം. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 23-25 വാക്യങ്ങൾ ഇപ്പോൾ നമുക്ക് വായിച്ചു കേൾക്കാം. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 23 വാക്യങ്ങൾ. മറ്റു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, തിണർപ്പിന് പകരം തിണർപ്പ്. ലേവ്യ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം കൂടി നമുക്ക് വായിച്ചു കേൾക്കാം. മാംസത്തിന്റെ ജീവൻ രക്തത്തിൽ അല്ലോ ഇരിക്കുന്നത്, യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുവാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ വായിച്ചു കേട്ടത് മാംസത്തിന്റെ ജീവൻ രക്തത്തിൽ അല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുവാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. Praise the Lord. Hallelujah. Hallelujah. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രാണൻ, നമ്മുടെ ജീവൻ നമ്മുടെ രക്തത്തിലാണ്. ഹല്ലേലൂയ. നമ്മുടെ യെശയ്യാവ് വായിച്ചെങ്ങനെയാണ് യേശു തന്റെ പ്രാണനെ ഒഴുക്കിക്കളഞ്ഞു എന്ന് വായിച്ചത്. സ്തോത്രം. ജീവൻ രക്തം വാർന്നു പോകുന്നതിലൂടെ ജീവൻ നഷ്ടപ്പെട്ട് മരണം സംഭവിക്കുമെന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു സത്യമാണ്. ഹല്ലേലൂയ. യേശു ആമേ സ്തോത്രം ഇവിടെ പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, യേശുവിൻ്റെ ആമേ ജീവൻ, യേശുവിൻ്റെ പ്രാണൻ തൻ്റെ രക്തത്തിലൂടെയാണ് യേശു ആമെ ഒഴുക്കിക്കളഞ്ഞത് അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുത്തിയത്. യേശു തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയത് നമുക്ക് ജീവൻ ലഭിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ക്രൂശിലെ ആമേ യേശുവിൻ്റെ മരണത്തിലൂടെ നമുക്ക് ജീവൻ
ലഭിപ്പാൻ ഇടയായി തീർന്നു. റോമാലേഖനം 5:21 അതിന്റെ 21. പാപം മരണത്താൽ വാണതുപോലെ കൃപയെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ അപ്പോൾ ഒന്നാം മനുഷ്യനായ ആദമിന്റെ പാപത്തിലൂടെ മരണം സംഭവിച്ചെങ്കിൽ ഒടുക്കത്തെ മനുഷ്യനായ ഒടുക്കത്തെ ആദമായ യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് നിത്യജീവനാണ്. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ മരണം നമുക്ക് ജീവൻ നൽകി തരുവാൻ വേണ്ടിയാണ്. പാപത്താൽ മരിച്ചുപോയ നമ്മുടെ ആത്മാവിന് നിത്യജീവൻ ലഭിക്കേണ്ടതിന് ക്രൂശിൽ യേശു തന്റെ ജീവിതം നമുക്ക് വേണ്ടി നൽകി. വചനം പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, എന്നാൽ ദൈവത്തിന്റെ കൃപാദാനമോ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഹല്ലേലൂയ. അതെ, നിത്യജീവൻ യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. സ്തോത്രം. നമുക്ക് നിത്യജീവൻ ലഭിക്കുവാൻ യേശു തന്റെ ജീവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ നൽകുവാനിടയായി തീർന്നു. എബ്രായ ലേഖനം 2:9 അതിന്റെ 9 വാക്യം വായിച്ചു കേൾക്കാം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ആമേൻ. യേശു എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചത്. സ്തോത്രം. യേശു മരിച്ചത് നമുക്ക് ജീവൻ ലഭിക്കുവാൻ വേണ്ടിയാണ്. യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ സൗജന്യമായി ലഭിക്കും. ഹല്ലേലൂയ. സൗജന്യമായി ലഭിക്കും. ഹല്ലേലൂയ. മറ്റൊരു ആമേ അനുഗ്രഹം നമുക്ക് ലഭിച്ചത്, സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ. ഗലാത്യലേഖനം 3:13 അതിന്റെ 13-14 വാക്യങ്ങളിൽ നമുക്കത് വായിച്ചു കേൾക്കാം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടത് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഹല്ലേലൂയ. പാപത്തിലൂടെ ശപിക്കപ്പെട്ട നമുക്ക് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മിൽ കടന്നു വരേണ്ടതിന് ക്രൂശിൽ ക്രിസ്തു നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടു. ന്യായപ്രമാണം പറയുന്നു, മരത്തിന്മേൽ തൂങ്ങപ്പെടുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് യേശു ക്രൂശിൽ മരിച്ചത്. അതുകൊണ്ടാണ് യേശു ക്രൂശ് തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. യേശുവിന് ആരും ക്രൂശ് കൊടുത്തതല്ല. സ്തോത്രം. യേശു സ്വയം തിരഞ്ഞെടുത്തതാണ് ക്രൂശ് മരണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കാരണം ന്യായപ്രമാണത്തിൽ പറയുന്നു, ക്രൂശിൽ മരിക്കുന്നവൻ അല്ലെങ്കിൽ മരത്തിൽ തൂങ്ങി മരിക്കുന്നവൻ, മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് ക്രൂശിൽ യേശു മരിച്ചത്. ഹല്ലേലൂയ. എന്റെയും നിന്റെയും ശാപം നീങ്ങുവാൻ. സ്തോത്രം. പാരമ്പര്യമായി പിതാക്കന്മാർ നിമിത്തമുണ്ടായ ശാപം, നമ്മുടെ പാപനിമിത്തമുണ്ടായ ശാപം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ശാപത്തെ നീക്കി നമ്മെ അനുഗ്രഹിപ്പാൻ വേണ്ടി യേശു ക്രൂശിൽ നമുക്ക് പകരം ശാപമായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അവിടെ ശാപങ്ങൾ നീങ്ങി ദൈവിക അനുഗ്രഹം നമ്മൾ കടന്നു വരും. സ്തോത്രം. അതിനുവേണ്ടി യേശു നമുക്ക് വേണ്ടി നമ്മുടെ ശാപത്തെ ക്രൂശിൽ ഏറ്റെടുക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. സ്തോത്രം. 2 കൊരിന്ത്യലേഖനം 8:10 അതിന്റെ 9 വാക്യം. യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നത്. സ്തോത്രം. തന്റെ ദാരിദ്ര്യത്താൽ നമ്മെ സമ്പന്നരാക്കുവാൻ. 2 കൊരിന്ത്യർ 8:9 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിനു നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. പ്രവചിക്കുന്നു, യേശു ക്രിസ്തു സമ്പന്നനായിരുന്നു. യേശു ക്രിസ്തു ദൈവമാണ്, സകല സമ്പത്തിന്റെ ഉടമയാണ്. എന്നാൽ അവൻ സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരാകേണ്ടതിന്. സ്തോത്രം. അവൻ സ്വർഗത്തിലെ മഹിമകളെ വെടിഞ്ഞ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ദരിദ്രനായി ജനിച്ചു. ഒരു ദരിദ്ര കുടുംബത്തിൽ
സ്തോത്രം. ഒരു ആമേ സ്തോത്രം. വഴിപോക്കർ ആമ ഇരിക്കുന്ന വിശ്രമിക്കുന്ന ഒരു വഴിയമ്പലത്തിലാണ് യേശു ജനിച്ചത്. അവിടെ ഇടമില്ലാഞ്ഞിരുന്നത് കൊണ്ട് സ്തോത്രം, ആ യേശുവിനെ പശുത്തൊട്ടിയിൽ കിടത്തിയെന്ന് വായിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഒരു വഴി പോക്കർ വിശ്രമിക്കുന്ന, യാത്രക്കാർ വിശ്രമിക്കുന്ന ഒരു വഴിയമ്പലത്തിൽ ജനിക്കേണ്ടി വന്നു. ദരിദ്രനായ യേശു ജനിച്ചു സ്തോത്രം. ദരിദ്രനായ യേശു ജീവിച്ചു. ഹല്ലേലൂയ. നമുക്കറിയാം, അതേ സ്തോത്രം ചെയ്യുന്നു, ടാക്സ് കൊടുക്കേണ്ട സമയത്ത്, ആമേ കരം കൊടുക്കേണ്ട സമയത്ത് തന്റെ കയ്യിൽ കരം കൊടുക്കുവാൻ പോലും ആമേ പോലും പണമില്ലായിരുന്നു. മറ്റൊരു ഭാഗത്ത് യേശു പറയുന്നുണ്ട്, ആകാശത്തിലെ പറവുകൾക്കും ആമെ ഭൂമിയിലെ ആമെ ജന്തുക്കൾക്കൊക്കെ തലചായ്പൻ ഇടമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പൻ മണ്ണിൽ ഇടമില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആമെ ഈ ലോകപ്രകാരം ഒരു സ്വത്തിനും അവകാശം പറയുവാനില്ലാത്തവനായി ആമെ യോസെഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ടു. സ്തോത്രം. സ്വന്തം ആമെ തോളിൽ തലചായിച്ച് യേശു ക്രൂശിൽ മരിച്ചു. ഹല്ലേലൂയ. തന്റെ എന്ന് പറയുവാൻ യേശു ഒന്നുമില്ലായിരുന്നു ഈ ഭൂമിയിലായിരുന്നപ്പോൾ. ദരിദ്രനായി യേശു ജീവിച്ചു. ആമെ ദരിദ്രനായി യേശു മരിച്ചു. ഹല്ലേലൂയ. ദരിദ്രനായി യേശു അടക്കപ്പെട്ടു. ദൈവത്തിന് എന്തിനു വേണ്ടി? ആമെ നമ്മെ സമ്പന്നനാക്കുവാൻ, നമ്മെ സമ്പന്നരാക്കുവാൻ, നമ്മുടെ ദാരിദ്ര്യം നീക്കുവാൻ വേണ്ടി സ്തോത്രം. യേശു നമുക്ക് വേണ്ടി ദാരിദ്ര്യം ഏറ്റെടുക്കുകയായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ കടന്നു വരുവാൻ കർത്താവ് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വിടുന്ന വചനം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു, നമ്മെ നാം മാനിക്കപ്പെടുവാൻ, നാം മാനിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ മഹത്വം നമ്മൾ വെളിപ്പെടുവാൻ കർത്താവ് നമുക്ക് വേണ്ടി അപമാനം സഹിച്ചു. ഹല്ലേലൂയ. നമ്മുടെ അപമാനം മാറിപ്പോകുവാൻ കർത്താവ് അപമാനിക്കപ്പെട്ടു. യേശുവിനെ അതേ ആമേ സ്തോത്ര പടയാളികൾ അപമാനിക്കുവാനിടയായി തീർന്നു. അവന്റെ മുഖത്ത് തുപ്പി, അവന്റെ മുഖത്ത് രോമം പിടിതെടുത്തു, അവനെ നിന്ദിച്ചു, യേശുവിനെ കളിയാക്കി. അവൻ അപമാനം സഹിച്ചത് നാം മാനിക്കപ്പെടുവാൻ വേണ്ടിയാണ്. ഇന്ന് വന്നക്കാലം നിങ്ങൾ അപമാനത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ അപമാനം സഹിക്കുന്നെങ്കിൽ, മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുന്നെങ്കിൽ, ദുഷിക്കുന്നെങ്കിൽ, ഇന്ന് വന്നക്കാലം മനസ്സിലാക്കുക, യേശു കർത്താവ് നമ്മെ മാനിക്കുവാൻ, നമ്മുടെ നിന്ദ മാറ്റുവാൻ, നമുക്ക് മാന്യത നൽകി തരുവാൻ, ഹല്ലേലൂയ, നമുക്ക് പകരം അപമാനം ഏറ്റെടുക്കുവാൻ ഇടയായി തീർന്ന സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആമേ നിങ്ങൾ അയക്കുന്ന ഇടത്ത് തന്നെ സ്തോത്രം, കണ്ണുകളെ അടച്ച് ആമേ കേട്ട വചനത്തെ ധ്യാനിച്ചാട്ട്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ. കേട്ട വചനത്തെ ഇപ്പോൾ ധ്യാനിക്കാം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നമുക്ക് പാപക്ഷമ ലഭിക്കുവാൻ യേശു പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു. സ്തോത്രം. നമുക്ക് രോഗസൗഖ്യം ലഭിക്കുവാൻ യേശു ക്രൂശിൽ രോഗിയായി തീർന്നു. അവൻ അടിപ്പടലേറ്റു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ കർത്താവ് സ്വീകരിക്കാം. പിതാവിനാൽ ദൈവത്താൽ അവൻ സ്വീകരിക്കപ്പെടുവാൻ യേശു ദൈവത്താൽ ത്യജിക്കപ്പെട്ടു, ദൈവത്തെ കൈവിടപ്പെട്ടു. നമ്മുടെ രോഗസൗഖ്യത്തിന് കർത്താവ് അടിയേറ്റു. നമുക്ക് അനുഗ്രഹം വരുവാൻ യേശു ശാപമായി തീർന്നു. നമ്മെ നീതീകരിപ്പാൻ യേശു പാപമായി തീർന്നു. ഹല്ലേലൂയ. നമുക്ക് മാന്യത ലഭിക്കുവാൻ യേശു നിന്ദിക്കപ്പെട്ടു. നമുക്ക് നിത്യജീവൻ ലഭിക്കുവാൻ യേശു തന്റെ ജീവൻ നമുക്ക് വേണ്ടി തന്നു. അവൻ തന്റെ പ്രാണനെ ഒഴുക്കി കളഞ്ഞു. ഹല്ലേലൂയ. ഓ നന്ദി കർത്താവേ. നമ്മുടെ പാപത്തെ ശുദ്ധീകരിപ്പാൻ യേശു തന്റെ രക്തം ചിന്തി. യേശുവിന്റെ രക്തം, ചിന്തപ്പെട്ട രക്തം നമ്മുടെ പാപത്തെ കഴുകി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പലകാലം യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം നമുക്ക് ലാഭമാണ്. സ്തോത്രം. അത് നമുക്കും എനിക്കും നിനക്കും അത് അനുഗ്രഹമാണ്. അത് വിടുതലാണ്, അത് ലാഭമാണ്. അത് നമുക്ക് പാപക്ഷമ ലഭിപ്പാൻ, നിത്യജീവൻ ലഭിപ്പാൻ, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ലഭിപ്പാൻ ഇടയായി തീർന്നെങ്കിൽ, ഇന്ന് പോലെ കാലം ആ ക്രൂശിൽ നാം അഭിമാനിക്കണം, ആ ക്രൂശ് നാം ആശ്രയിക്കണം, ആ ക്രൂശിൽ നാം ആനന്ദം കൊള്ളണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, എന്റെ പ്രശംസ ക്രൂശാണ്. ഞാൻ പ്രശംസിക്കുന്നു യേശു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. ഈ പകർക്കാലം പ്രാർത്ഥിക്കാം, കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ക്രൂശിലെ അങ്ങയുടെ കസ്തതയിലൂടെ അങ്ങ് ശവമായി തീർന്നത്, പാപമായി തീർന്നത്, നിന്നേറ്റെടുത്തത്,
ശാപം ഏറ്റെടുത്തത്, രോഗം ക്ഷീണിച്ചത്, അടിയേറ്റത് ഞങ്ങളുടെ വിടുതലിനാണല്ലോ, സൗഖ്യത്തിനാണല്ലോ, രക്ഷയ്ക്കാണല്ലോ, സമാധാനത്തിനാണല്ലോ, ഹല്ലേലൂയ, പാപക്ഷമയ്ക്കാണല്ലോ, ഞങ്ങൾക്ക് നിത്യ ജീവൻ ലഭിക്കുവാനാണല്ലോ. ക്രൂശിലെ എല്ലാ വിടുതലുകളും, ക്രൂശിലെ എല്ലാ കൈമാറ്റങ്ങളും ഈ പകൽക്കാലം മെസ്സേജ് കേൾക്കുന്ന അങ്ങനെ മക്കളുടെ മേൽ കടന്നു വരട്ടെ കർത്താവേ, കടന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ടിവിയിലൂടെ, ഇന്റർനെറ്റിലൂടെ, വാട്സാപ്പിലൂടെ, യൂട്യൂബിലൂടെ കർത്താവ് ഈ മെസ്സേജ് കേൾക്കുന്നതിലൂടെ മേലും ഈ വിടുതലുകൾ ഇപ്പോൾ കടന്നു വരട്ടെ, യേശുവിൻ നാമത്തിൽ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുത വിടുതലുകളെ കൽപ്പിച്ചനായി നന്ദി, അനുഗ്രഹിച്ചനായി നന്ദി, രോഗങ്ങളെ സൗഖ്യമാക്കിയനായി നന്ദി, നിന്ദകളെ എടുത്തു മാറ്റിനായി നന്ദി, വിടുതലും സൗഖ്യവും സമാധാനവും ഉയർച്ചയും. ഹല്ലേലൂയ. നമ്മുടെ മേൽ കർത്താവ് പകർന്നിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി ഞങ്ങളെ വിളിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിപ്പാൻ കാത്തിരിക്കുന്നു. ദൈവം നിന്നെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.